സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 89 എസ്രാഹ്യനായ ഈഥന്റെ ധ്യാനഗീതം മഷ്കിൽ. അദ്ദേഹം ഒരു ദേവാലയ ആസ്ഥാന സംഗീതജ്ഞനായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെയും സോളമന്റെയും ഒക്കെ സമകാലീനൻ. 1 രാജാക്കന്മാർ 4:31. അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഏതൊരു സങ്കീർത്തകൻ ധ്യാനപൂർവ്വം സ്മരിക്കുകയാണ് ദൈവം ദാവീദുമായി ചെയ്ത നിത്യമായ ഉടമ്പടിയെ, ആൻ ഇറ്റേർണൽ കോവനന്റ്. ധ്യാന മൗനങ്ങളുടെ നിരവധി ഇടവേളകളുണ്ട് സേല. അതിനാൽ തന്നെ ഈ സങ്കീർത്തനത്തിൽ കാണുന്നതിനപ്പുറം കാഴ്ചകളുണ്ടായെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് 2 സാമൂവേൽ 7 ദൈവം ദാവീദുമായി ചെയ്യുന്ന ഉടമ്പടിയെ നാം കാണുന്നു. വളരെ സുന്ദരവും വിചിത്രവുമാണത്. നാഥാൻ പ്രവാചകൻ, ദാവീദ് രാജാവ്, കർത്താവ് എന്നിവരുടെ സ്വരം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ചില്ലറയൊന്നുമല്ല. എല്ലാവരും വാക്കുമാറ്റി പറയുന്നത് പോലെ തോന്നും, ഡിസെൻജന്യൂറ്റി. എന്നാൽ അതൊരു വലിയ ഉൾക്കാഴ്ച നൽകുന്ന അനുഭവമാണ്. ദൈവം പല കാലങ്ങളിലായി പലരുമായി ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ ഓരോ ഉടമ്പടിയും പരസ്പര വിരുദ്ധങ്ങളല്ല. എല്ലാം കൂടി ചേർന്ന് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയുടെ സങ്കീർണ സൗന്ദര്യം വെളിവാകുന്നുണ്ട്. അതിനാൽ തന്നെ ഓരോ ഉടമ്പടിയും മുൻപത്തേതിൽ നിന്ന് ഓരോ പടികയറ്റമായി നാം മനസ്സിലാക്കണം. ഇന്നത്തെ പാഠഭാഗത്ത് സീനായ് ഉടമ്പടിയും ദാവീദുമായി ചെയ്ത ഉടമ്പടിയും തമ്മിൽ ഒരു വിരുദ്ധതയുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നും. സീനായ് ഉടമ്പടി ഒരു സ്വാഭാവിക ഉടമ്പടിയാണ്, കണ്ടീഷണൽ. ചില നിബന്ധനകൾ ദൈവവും ജനവും പരസ്പരം പാലിക്കേണ്ടതുണ്ട് ആ ഉടമ്പടി നിലനിൽക്കാൻ. മാത്രമല്ല, വളരെ സങ്കുചിതമായ ഒരർത്ഥത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയാണത്, ഇസ്രായേൽ ജനത്തോട്. എന്നാൽ ദാവീദുമായി ചെയ്ത ഉടമ്പടി നിരുപാധികമാണ്, അൺകണ്ടീഷണൽ. നാഥന് ഒരു ഭവനം പണിയണമെന്ന് ദാവീദ് ആഗ്രഹിച്ചപ്പോൾ നാഥൻ ദാവീദിനോട് പറയുന്നു, നീ എനിക്കൊരു ഭവനം പണിയില്ല, പകരം നിന്നെ ഞാനൊരു ഭവനമായി പണിതുയർത്തുമെന്ന്, ദാവീദ് പുത്രനിൽ നിന്ന് ചെങ്കോൽ അകലുകയില്ല എന്ന്, നിത്യമായി അവൻ ഭരണം നടത്തുമെന്നും. സുമാർ 400 വർഷങ്ങൾക്ക് ശേഷം ഈ രാജവംശം ബാബിലോണിന്റെ കഠിന മർദ്ദനത്തിൽ നാമാവശേഷമായി പോയി എന്ന് ചരിത്രം. പിന്നെ എവിടെയാണ് ഈ വാഗ്ദാനത്തിന്റെ ഉടമ്പടിയുടെ നിത്യഭാവം? സങ്കീർത്തനം 89 മൗനമായി ധ്യാനിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ദൈവം തന്റെ ജനവുമായി ചെയ്ത സീനായ് ഉടമ്പടിയുടെ പടികയറ്റമായി ദാവീദ് ഭവനത്തോട് ഇന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു ചുരുങ്ങിപ്പോകലായി തോന്നും. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, അവിടെ ചുരുങ്ങുകയല്ല, വിശാലമാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ലോകം മുഴുവനെയും സ്പർശിക്കും വിധം ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതികൾ പ്രഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് റോമർ 16 ശ്ലീഹ സൂചിപ്പിക്കുന്നത് ഈ ദൈവിക പദ്ധതിയുടെ സുവിശേഷത്തിന്റെ ലോകവ്യാപനം തന്നെയാണ്. ഇസ്രായേലിന്റെ അവിശ്വസ്തത സീനായ് ഉടമ്പടിയെ നിർവീര്യമാക്കി കളയുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ നിരാശത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കാരണം വിജാതീയരിലേക്ക് മുഴുവൻ സുവിശേഷം പ്രചരിക്കാനിടയായ ദൈവിക നീതിയെക്കുറിച്ചാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൊതുവെ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ഇസ്രായേൽ നിരസിച്ചത് പുറം ലോകം സ്വീകരിച്ചു. ഇന്ന് പരിശുദ്ധ കന്യകയോട് അരൽ ചെയ്യപ്പെടുന്ന മംഗളവാർത്തയിൽ ക്രിസ്തു വഴി സാധ്യമാകുന്ന ഈ സാർവത്രിക രക്ഷ സുവ്യക്തമാകുന്നുണ്ട്. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും വാഴുമെന്ന് മാലാഖ നാഥനെക്കുറിച്ച് പറയുമ്പോൾ 2 സാമൂവേൽ 7 പ്രവചിച്ച അനിത്യനായ ദാവീദ് പുത്രൻ ക്രിസ്തുവാണ്, ലൂക്ക 1:26. വെറുതെയാണോ ഈശോ നമ്മുടെ വിശ്വാസത്തിന്റെ നേർക്ക് ആ ചോദ്യം ഉന്നയിച്ചത്? ദാവീദ് പുത്രൻ എന്ന മിശിഹ എങ്ങനെ ദാവീദിന്റെ കർത്താവുമാകുന്നുവെന്ന് സങ്കീർത്തനം 110 ഉദ്ധരിച്ചുകൊണ്ട് മത്തായി 22:45 മനുഷ്യപുത്രനായവൻ തന്നെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നതിന്റെ വേറൊരു ഭാഷ്യമാണത്. മനുഷ്യാവതാര രഹസ്യം അങ്ങനെ ഇവിടെ വീണ്ടും ദീപ്തമാവുകയാണ്. Thank you.